ഇതൊക്കെ ജനല സുഖം പറയണേ. അല്ല ജിതിക്കുവാ, ആ വത്സലത്തിന്റെ കാര്യം പറഞ്ഞ എന്തു പറഞ്ഞാലും വത്സലടത്തി എന്റെ അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല വേണം, നിങ്ങൾ നമ്പൂരിനോട് ചോദിച്ചോളൂ. എന്റെ പൊന്നാര സുഖം, ഇജിത്ര നേരം മത്സരത്തിന്റെ കാര്യം പറയുന്നത് എത്തിട്ടല്ല എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നമ്പൂരിനോട് ചോദിച്ചോളൂ. എന്താണ് സുഖം ഒന്ന് പറ സുഖം. എന്താ പറയാം, എട്ടു വയസ്സുള്ളപ്പോ അമ്മ ചാടിപ്പോയതാ, ചാടിപ്പോയി. അച്ഛൻ പറഞ്ഞുള്ള അറിവുള്ളൂ, അച്ഛൻ പറഞ്ഞ അറിവുള്ളൂ. കരഞ്ഞിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോ 18-കാരനായ കരുണാകരനെ സഹിച്ചില്ല, കൂട്ടിക്കൊടുന്നു. അവര് വളർന്നു വലുതായി, കല്യാണം കഴിഞ്ഞു, രണ്ട് കുട്ടികളുമായി. അതാണ് പ്രസാദും പ്രവീണും. അന്ന് മുതല് വത്സരത്തിക്ക് പെണ്ണെന്ന വർഗത്തിന് അറപ്പാണ്, വെറുപ്പാണ്. അച്ഛൻ പറഞ്ഞു അറിയോട്ടോ. ഇത് കേക്കാന സുഖം, ഞങ്ങൾ ഇത്ര നേരം വട്ടം കൂടി ഉണ്ട്. മനസ്സിലായോ? എനിക്ക് ഇപ്പത്തന്നെ മൂഡിലാണ്. ഇനി 100 രൂപയാണ്. അപ്പൊ ഞാൻ നോക്കിക്കോളെ, ഇങ്ങക്ക് കിട്ടണോ? കിട്ടിയില്ല, ആ കിട്ടി. പോയിക്കോളേം. മൂഷികസ്ത്രീ സ്വാമിനമ്മ നടക്കാൻ പോയി. ഭാഗ്യം കേട്ടില്ലല്ലോ. കണ്ടോ, കുട്ടികൾ വരെ ചോദിക്കാൻ തുടങ്ങി. ഞാൻ എന്താ പറയാ, അമ്മയല്ലേ. അത് സാരമില്ല, 15 കൊല്ലായില്ലേ ഞാൻ സഹിക്കാൻ തുടങ്ങിട്ട്. ഇനി എത്ര വേണമെങ്കിലും സഹിക്കാൻ ഞാൻ തയ്യാറാ. സാരല്ല, ഒന്നും കണ്ടൊന്നും കേട്ടൊന്നും നടിക്കണ്ട. ഞാൻ പോവാൻ നോക്കട്ടെ. ഹലോ, ആ ഉദ്ഘാടനമാണോ? ഓക്കെ ഓക്കെ. ആ ആ എന്താ വേണ്ടേ? ഒരു വാൻ്റെ ഷേക്ക്. പ്രിമ വരുമെന്നറിയില്ല, തിരക്കുള്ള താരമല്ലേ. ഓക്കെ ഓക്കെ, ഒരു 2 ലാക്സ് വരും. ഓക്കെ. മോനെ ഒരു സാൻഡ്വിച്ച് കൂടി.
വെച്ചാ മേടില്ലകത്ത് പുതിയ ഡ്രസ്സിന്റെ അളവെടുക്കാനാ. കൊച്ചമോളെ എന്താ ഡ്രസ്സിലിരിക്കാനാണ് ടൈലർ വന്നിരിക്കുന്നത്. സിന്ധു ചേച്ചി, അച്ഛന്റെ പഴയ വാച്ച് നന്നാക്കാൻ പറ്റില്ല എന്ന കടക്കാരൻ പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് വേറെ അയ്യര് ചേട്ടാ, കഴിഞ്ഞ മാസം തയ്ച്ച രണ്ട് ബ്ലൗസും കേറി. തുണി നല്ലതാവണേ, പോടി അവിടുന്ന് നല്ല തുണി നോക്കിയാണ് ഞാൻ വാങ്ങിയത്. മൂഷിക സ്ത്രീ എന്നും മൂഷിക സ്ത്രീ തന്നെ. മിണ്ടാതിരിക്കും രണ്ടാളും. അയ്യലോ കേറിയിരിക്കും. ഈ മാസം എത്ര ബ്ലൗസ് വേണം ചേച്ചി? അഞ്ചോ ആറോ മതി. പുതിയ മോഡലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ തുന്നിയത് ഇന്ന് വരെ ഏതെങ്കിലും മോശമായിട്ടുണ്ടോ? ഇല്ല, കാളം കീറുമ്പോ കീറി പോയിട്ടേ ഉള്ളൂ. ഏയ്, നീ തയ്ച്ചതെല്ലാം എന്റെ അലമാരയിൽ ഇപ്പോഴും ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. ആ അത് കേട്ടാ മതി എനിക്ക്. മേഡം, ഞാൻ ഇറങ്ങുകയാണേ. അതെ, ഞാൻ ജസ്റ്റിൻ കുപ്പേരിയാണ്. ഓക്കെ, വള്ളിയില്ലാത്ത പാവാട കഴിഞ്ഞാൽ കരയില്ലാത്ത മുണ്ടാണ് അവർ അഭിനയിക്കുന്നത്. ഞെട്ടിയില്ലാത്ത പ്ലാവിലയിൽ അവർ അഭിനയിക്കില്ല. പ്രൊഡ്യൂസറുമായി എന്തോ ചെറിയ പ്രശ്നം. എന്താന്നറിയില്ല, ഇടയ്ക്ക് അമ്മേനെയും അച്ഛനെ സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നം കാണാനൊക്കെ പോകാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്റെ മകളെ അടുത്ത് എന്നും പോയി താമസിക്കണം. പ്രസാദ് ഏട്ടൻ പറഞ്ഞു അമ്മേനോട് ചോദിക്കാൻ. അപ്പൊ നിങ്ങൾ രണ്ടാളും ഒത്തിട്ടല്ലേ? പിന്നെ എന്നോട് ചോദിക്കണോ? നിനക്ക് രണ്ടാക്കാൾ പോയാ പോരെ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരാമേ. നിന്നെ കാണാനേ അത്ര ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അച്ഛ, ഇന്ന് ഇത്ര പോരെ. കൂടുതൽ വെയിൽ കൊണ്ടാൽ എനിക്ക് തല കറങ്ങും. തല കറങ്ങിയാൽ അപ്പൊ ഛർദി വരും. ഛർദി വന്നാലോ? ഛർദി വന്നാ ബോധമില്ലാണ്ട് ഓരോ പണികൾ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ടല്ല അച്ഛാ നാല് റബ്ബർ വെട്ടുന്നതിന് പകരം നാല് റബ്ബർ മുറിച്ചത്. വെയിൽ കൊള്ളുന്ന ദിവസം നേരം വെളുക്കും വരെ പനിച്ച് കിടക്കല ഞാൻ. അപ്പൊ നിനക്കൊരു അസുഖമില്ലട. ഇവരൊക്കെ നമ്മളെ വത്സല ചേച്ചിന്റെ വീട്ടിലാ ജയിക്കണോ? ആർക്കാച്ച, രാജറാണി സോമിനിക്കാണോ? വർത്താനം നിർത്തി ജോലി ചെയ്യണ. ഉണ്ണി, ഇത് മക്കൾ അറിഞ്ഞിട്ടുണ്ടോന്നൊരു സംശയം. ആർക്കപ്പത് അറിയാത്തത്? എന്റെ രാജറാണിന്റെ പ്രണയം എതിർത്തത് ഈ വത്സലേച്ചിയാണ്. അത് ഒഴിവായത് കൊണ്ടാണല്ലോ അവരിപ്പോഴും സന്യാസിനായി നടക്കുന്നത്. ഇപ്പോഴും ഇങ്ങോട്ടൊരു ചായവുണ്ടോന്നൊരു സംശയം. മാഡത്തിന്റെ സാരി ഒക്കെ ഒതുക്കി വെച്ചോ. ഞാൻ ഹെയർ ഡ്രസ്സറാണ്, എനിക്ക് ആ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇനിയേ തലയെ കുത്തുന്ന ക്ലിപ്പ് ക്രാബ് ഒന്നും കാണാല്ലെന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. എന്റെ കാര്യം സൂക്ഷിക്കുക. അപ്പം ഞാൻ കള്ളരാണെന്നല്ലേ? എന്റെ ഈശ്വര, ഞാൻ ഇതെങ്ങനെ സഹിക്കും? എന്ത് പറഞ്ഞാലും ഒരു പൂങ്കണ്ണീര്, നിന്റെ പൂങ്കണ്ണീര് എനിക്ക് കാണണ്ടി. പോടി അവിടുന്ന്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കേ ചൂലെന്താ മൊറെന്താന്നറിയോ?
നമ്മളാരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് വരുമ്പോ ഈ ചൂട് കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്തിനാണ് രാവിലെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ വർത്താനം പറയണം? എടാ, ഞാൻ പുഷ്കരമാഷ മക്കളെ കണ്ട് പഠിക്കണം. ആൺകുട്ടികൾക്കുള്ള ചെറിയ വികൃതിയൊക്കെ ഉണ്ടെന്നുള്ളൂ. അച്ഛനോടും അമ്മേനോടും തർക്കുത്തരം പറയണേ. ഇതുപോലത്തെ വില്ലന്മാരെ ഞാൻ കണ്ടിട്ടില്ല. നീ പഠിക്കേണ്ടതേ വത്സലരുത്തിന്റെ മരുമകളെ കണ്ടിട്ടാ. പാവം, ഭൂമിയിൽ അതിനെ പോലെ ഒരു പെണ്ണും ഉണ്ടാവില്ല. എന്നെ പോലെ ഭർത്താവിന്റെ അമ്മേനോടേ തർക്കുത്തരം പറയലോള്. തർക്കുത്തരം ആരാ പറയലേ? കണ്ട കാര്യം ഞാൻ ആരും മുഖത്ത് നോക്കി പറയും. സുന്ദര ചേച്ചിന്റെ മരുമ ഉണ്ടാകുന്നാലേ ഞാനൊക്കെ കയറെടുക്കേണ്ടി വരും. അല്ല കുഞ്ചിയെ, എവിടെ ഗോപി? അതിന്റെ കാര്യമൊന്നും പറയണ്ട. കള്ളുഷാപ്പ് പോയിട്ടേ ഉന്തും തള്ളും ഉണ്ടാക്കിയിട്ട് കൈയും കാലോടും ഞാത്ത് കിടക്കുന്നുണ്ട്. അമ്മമ്മേന്റെ ഉഴിച്ചിൽ കഴിഞ്ഞിപ്പോ വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഗോപിയേട്ടനൊരു മൂലക്കായി. നിനക്കും അതന്നെയല്ലേ വേണ്ടത്? പപ്പടത്തിന്റെ പേരും പറഞ്ഞ് തെണ്ടി നടക്കാനോ? ഇന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പിന്നെ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവരും മുന്നിൽ വെച്ച് ഇങ്ങനൊന്നും പറയരുതേനു. ഇല്ല കേട്ടോക്കേ, നമ്മളേർത്തി അമ്മേ പപ്പടം വിറ്റ് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ നമ്മള് ജീവിക്കണത്. ആണോ? അല്ലേ? അതിനെങ്ങനെ? ഈ ആ വത്സലേർത്തിന്റെ മകൻ പ്രസാദനെ കണ്ടു പഠിക്കണം. അവൻ അമ്മേനോട് തർക്കുത്തരം പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? വരച്ച വരയില് നിർത്തും വത്സല. പ്രസാദേട്ടന്റെ പോലെ അമ്മേന്റെ വാക്കുകൾ കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ മക്കള് നന്നാവാനും വേണം ഒരു ഭാഗ്യം. കണ്ടില്ലേ ഒന്ന് പോയത്? സമയം കൊറേ ആയാലും മക്കളെ ഇതുവരെ കാണാനില്ല. അവര് കൂട്ടുകാരുടെ കൂടെ കറങ്ങുന്നുണ്ടാവേ. അച്ഛനില്ലാതെ വളരുന്ന കുട്ടിയാണവൻ. വല്ലാതെ തലയെ കയറ്റി വെക്കണ്ട. ഒന്നേ ഉള്ളൂ വെച്ചാൽ ഒലക്കൊണ്ട് തല്ലണമെന്നാ പറയാ. എത്തിയല്ലോ രണ്ടാളും. എവിടെയായിരുന്നു? കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്മമ്മ. ഒരു ഗേറ്റ് ചെയ്ത് കൊടുക്കാത്ത കാര്യം പറഞ്ഞില്ലമ്മേ. അത് തീർന്നില്ലേ? എന്ന് തുടങ്ങിയത് അതിന്റെ പണി? ചേച്ചി വിളിച്ചായിരുന്നു. എന്താ പറഞ്ഞു? റിസോർട്ടിന് എന്തോ ക്യാഷിന്റെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അവനെന്ത് പറയാനാ? അവൻ മൂളിയിട്ടുണ്ടാവും. ഈ പെരപ്പണി പകുതിയായി കിടക്കുകയാണെന്നുള്ളത് അവൻ അറിയാത്തതല്ലോ. പണിക്കാർക്ക് കൂലി കൊടുക്കുന്നത് തന്നെ ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അമ്മമ്മേ, അമ്മ എവിടെ? റേഷൻ കടയ്ക്ക് പോയതാടാ. ഞാൻ പോണോ? കൊണ്ടുവരാം. ഇപ്പൊ വരും. കുറെ നേരമായി പോയിട്ട്. കോളേജിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. എല്ലാം മാമന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് വേണം. എന്നറിയില്ല നിനക്ക്? നീ പേരെടുത്തോ, എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്താ പ്രസാദ് നിനക്കുന്നൊരു മൂഡ് ഓഫ്? അവന്റെ അമ്മ ആട്ടിയിട്ടുണ്ടാവും. അല്ല പ്രസാദ്, ഇന്നതിന്റെ പ്രശ്നം ഞാൻ കുറെ ദിവസമായി നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതാണ് പ്രശ്നം. ഇതൊക്കെ മനസ്സിലാക്കി പതിനഞ്ച് കൊല്ലമായി സോമേട്ട അവൻ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ രണ്ടാളും കൂടി ഒരു സിനിമക്കും കൂടി പോയിട്ടില്ല. എന്താ പറഞ്ഞു? ഇപ്പോഴിങ്ങനത്തെ അമ്മമാരുണ്ടോ? ഇജ്ജ് സങ്കടപ്പെടണ്ട. അനക്ക് 15 ദിവസം അടിച്ചു പൊളിക്കാനുള്ള സംഭവം ഞങ്ങള് റെഡിയാക്കി. അതെന്താ?